നീണ്ട താടിയുള്ള ബ്രദറിനെ വിളിക്ക്, വിളിക്ക്. നീണ്ട താടിയുള്ള ബ്രദർ എഴുന്നേറ്റോ, നീ രക്ഷപ്പെടുവടാ. യേശു നിന്നെ തൊടാൻ പോവാ. നിന്റെ ശരീരത്തിൽ ഇനി വൈദ്യശാസ്ത്രത്തിന്റെ കത്തി തൊടത്തില്ല. ഇപ്പം നീ സൗഖ്യയാകാൻ പോവാ. ഇദ്ദേഹത്തെ പിടിച്ചോണം. യേശുവിന്റെ ശക്തി ഈ കുടുംബത്തിലേക്ക് ഇറങ്ങി വരാൻ പോവാ. പരിശുദ്ധാത്മാവിനെ പിടിച്ചോ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വരും. ഞാൻ ശരിക്കും എന്തുവാ കണ്ടെന്നറിയോ? ഞാൻ കണ്ടത് ഇങ്ങനെ, എന്നോട് ദൈവം പറഞ്ഞ ഇങ്ങനാ, നിങ്ങളുടെ വീടിന്റെ ഗതികേട് മാറും. നിന്നെ എല്ലാരും തള്ളിക്കളഞ്ഞ കേട്ടോ, എല്ലാ സത്യ, എല്ലാരും തള്ളിക്കളഞ്ഞ. അമ്മയ്ക്കും അപ്പനും ഒന്നും വേണ്ടേ? ആർക്കും വേണ്ട. എന്നാ യേശുവിന് വേണം നിങ്ങളെ. യേശുവിന് നിങ്ങളെ വേണം. വന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിച്ചോ. ഈ ചെറുപ്പക്കാരനെ യേശുവിന് ആവശ്യമുണ്ട്. ഒന്നും കൊടുക്കാതെ ഇറക്കി വിട്ടാണ്. അതു സ്വന്തമായിട്ട് ഇപ്പൊ ഒന്നും ഇല്ല. വാടകയ്ക്ക് താമസിക്കുക. മക്കള് ഒരാളുണ്ട്. ഹോസ്റ്റലിൽ നിർത്തിയേക്കുക. ഇന്ന് രാവിലെ കേട്ടോ രണ്ടുപേരും സൗഖ്യാവും. യേശുവിന് വേണ്ടി ജീവിക്കുമല്ലോ. ഇനിയും വേറെ ഒരു പരിപാടിയും വേണ്ട, വേണ്ട. ഒന്നും കുടിയൊക്കെ നിർത്തണം കേട്ടോ. ഇന്ന് സ്റ്റോപ്പ് ചെയ്തേക്കണം. ഇനിയും തുടരുത്, തുടണ്ട. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വീട് തിരിച്ചു വരും. എല്ലാരും പറഞ്ഞേ നിങ്ങൾ മുടിഞ്ഞു പോവുന്ന, ഞാൻ പറയുക നീ മുടിയത്തില്ല. നീ രക്ഷപ്പെട്ടു വരാൻ പോവാ. നിന്റെ അങ്ങാടി ദൈവം നിന്നെ മാനിക്കാൻ പോവാ.